മലയാളി വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കേക്കിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ട്രഫിൾ കേക്കാണ് കാണിക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഓവൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അല്ലാതെ ഇതുപോലത്തെ ഒരു അലുമിനിയം പാത്രത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനകത്തൊരു റിങ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മുടെ കേക്ക് ടിന്ന് റെഡിയാക്കി വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 5.5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. 6 ഇഞ്ചിൻ്റെ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. സൈഡിലും കൂടി ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മേളിലായിട്ട് ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള ഗണാഷ് റെഡിയാക്കി വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കപ്പ് അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താലാണ് കറക്റ്റ് കപ്പ് അളവിൽ എടുക്കാൻ പറ്റൂ. 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർക്കാനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി, ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ ഒരു ടൈമിൽ ചൂടോടെ തന്നെ ആ വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അതിനായിട്ട് ഇത് ആദ്യം തന്നെ റെഡിയാക്കി വയ്ക്കാം. ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വേണമെങ്കിൽ ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് 1/2 കപ്പിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും കൂടിയിട്ട് 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോഴേ നല്ലപോലെ മിക്സായി കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ ആയിരിക്കണം. ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വയ്ക്കുക. നന്നായിട്ട് തണുപ്പ് മാറിയിട്ട് ഇതിലേക്ക് ചേർക്കാവൂ. അപ്പോൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട ആഡ് ചെയ്യുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് 30 സെക്കൻഡ് ബീറ്റ് ചെയ്താൽ മതിയാവും. ആ മുട്ടയും വാനില എസൻസും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിച്ച ശേഷമുള്ള അളവാണ് 1/2 കപ്പ്. ആദ്യം പകുതി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ബാക്കിയുള്ള പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയുടെ കളറൊക്കെ മാറി നല്ല ക്രീമി ആയിട്ട് കിട്ടും. അതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ ആ ഒരു സമയം വരെ നല്ല പോലെ ബീറ്റ് ചെയ്യുക. ഞാൻ ലോ ടു ഹൈ സ്പീഡ് വരെ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. മുട്ടത നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ബീറ്റർ ഉപയോഗിക്കുന്നില്ല, ഫോൾഡ് ചെയ്താണ് എടുക്കുന്നത്. 3 പ്രാവശ്യമായിട്ടാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്കും പതിയെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. ഒരുപാടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുട്ട പൊങ്ങി വന്നതെല്ലാം അങ്ങ് താഴ്ന്നു പോവും. വീണ്ടും കുറച്ച് ഫ്ലോറ് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള പാല് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് ബാക്കിയുള്ള ഫ്ലോറ് മുഴുവനും ഇതിലേക്ക് ആഡ് ചെയ്യുക. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ലാസ്റ്റ് ആയിട്ട് ഫ്ലോറ് തന്നെ ചേർത്ത് കൊടുക്കണം. പാൽ അതിന് മുന്നേ തന്നെ ഒഴിച്ച് തീർക്കണം. ആ ഒരു കണക്കിന് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ഇത് നന്നായിട്ട് തട്ടിക്കൊടുക്കണം. അപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള പാത്രം ഇപ്പോൾ നല്ല പോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുകയാണ്. ലോ ടു മീഡിയം ഫ്ലെയിം ആണ് വയ്ക്കുന്നത്. ഇത് റെഡിയായി കിട്ടാനായിട്ട് ഏകദേശം 35-40 മിനിറ്റ് വരെ എടുക്കും. നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെയൊക്കെ വ്യത്യാസം അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ 30 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് കുത്തി നോക്കിയാൽ മതി. അതായത് ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കേക്ക് റെഡിയായി. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് വെള്ളത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. സാധാരണ നമ്മൾ 1/2 കപ്പ് വെള്ളത്തിന് 1/4 കപ്പ് പഞ്ചസാര വരെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ക്രീമിൻ്റെ കൂടെ തന്നെ ഗണാഷും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവും. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് എടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പഞ്ചസാര ഒന്ന് മെൽറ്റായി വെള്ളം ഒന്ന് തിളച്ച് വന്നാൽ മതി. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ കേക്ക് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ തണുത്തിട്ട് വേണം ലെയറ് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. മേളിലത്തെ ഭാഗം ലെവലില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം.
മൂന്ന് ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ക്രീം ബീറ്റ് ചെയ്ത് എടുക്കാം. ഞാനിവിടെ അര കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്യണം. ക്രീം ഇപ്പോൾ നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് കമഴ്ത്തി കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ട് തന്നെ അത് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് ഇത് ബീറ്റ് ചെയ്യേണ്ട. ലെയറിൽ അപ്ലൈ ചെയ്യാനുള്ള ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗണാഷിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ടേൺ ടേബിളിലേക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലപോലെ തണുത്തിട്ട് വേണം കേക്കിലേക്ക് ഒഴിക്കാൻ. ഇനി നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗണാഷിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ഗണാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ലാസ്റ്റ് ലെയറായിട്ട് കേക്കിൻ്റെ ഏറ്റവും അടിയിലത്തെ ഭാഗമാണ് കമഴ്ത്തി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ലെവലായിട്ട് കേക്ക് കിട്ടും. അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഫസ്റ്റ് ലെയറായിട്ട് ക്രീം എല്ലാ ഭാഗത്തു നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ക്രീം എല്ലാ ഭാഗത്തു നിന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കാം. നമ്മൾ സെക്കൻഡ് ലെയർ ക്രീം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കേക്കിൻ്റെ ക്രംസ് ഒന്നും അതിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നത്. ഈ ഒരു ടൈമിൽ ബാക്കിയുള്ള ഗണാഷും വിപ്പിംഗ് ക്രീമും കൂടി ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സൈഡ് ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു കാർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് ചെയ്യുന്നതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു ലെവലിനെ പിടിച്ചിട്ടൊന്ന് കറക്കി വിട്ടാൽ മതി. അപ്പോൾ ആ വൈറ്റ് ക്രീം മേൽഭാഗത്തൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു പിങ്ക് കളറും കൂടി കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് ക്രീം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ ഒരു പിങ്ക് കളർ ആഡ് ചെയ്യുകയാണ്. ഇതൊരു റോസ് പിങ്ക് കളറാണ്. ഇതിൽ നിന്നൊരു മൂന്ന് ഡ്രോപ്സ് ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആ സെയിം കാർഡ് വെച്ച് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് പിടിക്കുകയാണ്. ഇത്രയായി കഴിഞ്ഞാൽ ഇനി ഇത് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിനകത്ത് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഗണാഷ് അപ്ലൈ ചെയ്യാവൂ. ഇപ്പോൾ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കാം. അപ്പോൾ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗണാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഗണാഷ് ഇത്രേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. സൈഡിൽ പിങ്ക് കളർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ക്രീമിൻ്റെ ഡിസൈൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ഫ്രിഡ്ജിനകത്ത് വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാനിതിൻ്റെ മുകളിലായിട്ട് ഷുഗർ ബോൾസ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുന്നില്ല. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. അപ്പോൾ ആ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കണം. ഒരു ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അതായത് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റിയും ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കേക്കിൻ്റെ റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. ഓവൻ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മെത്തേഡിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. കേക്ക് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.